ഇന്ന് നമുക്ക് ഷവർമയുടെ രുചിയുള്ള ഒരു അടിപൊളി ഷവർമ കേക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു സവാള, ഒരു പകുതി കുക്കുംബർ, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു കപ്പോളം ചോപ്ഡ് ക്യാബേജ്, പിന്നെ ഒരു ഹാഫ് ടൊമാറ്റോ, രണ്ട് പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ, ബോൺലെസ് ചിക്കന്, അതും എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ റെസിപ്പി നമ്മൾ മുൻപ് ദസ്നിസ് കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ദസ്നിസ് കിച്ചണിലെ ഫസ്റ്റ് റെസിപ്പി തന്നെ, ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള റെസിപ്പി തന്നെ ഈ ഒരു ഷവർമ പോളയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വീണ്ടും കൂടെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ എല്ലാം കൂടെ ബൗളിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ലെമൺ ജ്യൂസ്, ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കാരണം നമുക്കിനി സോസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മയണൈസ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും 3-4 വെളുത്തുള്ളി അല്ലേ, ഞാനിപ്പോൾ ഇവിടെ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഫ്രീസറിൽ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കത് മയണൈസ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പാട്ടായിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഏകദേശം 1¼ കപ്പോളം ഓയിലാണ് ഇവിടെ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എത്രയെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയെടുക്കട്ടോ. അപ്പോൾ നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മയണൈസിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ മയണൈസ് എടുത്തിട്ട് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾ ആൻഡ് ചിക്കനിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഈ ഒരു റെഡിയാക്കി എടുത്തിട്ടുള്ള മയണൈസ് ഉണ്ടല്ലോ, ബാക്കി മയണൈസ് അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മൈദ നമ്മളൊരു ആദ്യം ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് നോക്കുക കേട്ടോ. കേക്ക് ബാറ്ററിൻ്റെ പരുവത്തിലാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ആ ഒരു പരുവാവുന്നത് വരെ നിങ്ങൾ മൈദ ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ചൂടായിട്ടുള്ള പാനിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് അല്പം മല്ലിയില തൂവിയിട്ട് നമ്മൾ ഈ റെഡിയാക്കി എടുത്തിട്ടുള്ള ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ വെജിറ്റബിൾ ആൻഡ് ചിക്കൻ്റെ മിക്സ് ഇതിലേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ മാവിലേക്ക് അതിങ്ങനെ ഒന്നിട്ട് ഇറങ്ങിയിരിക്കണം, അതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു മിക്സ് കംപ്ലീറ്റ് ഇതിനകത്തേക്ക് ഫുള്ള് നിരത്തി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ബാറ്റർ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിന് മുകളിൽ മല്ലിയില ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, വെജിറ്റബിൾ ആൻഡ് ചിക്കൻ്റെ മിക്സ്, അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്, നിർബന്ധമല്ല, മല്ലിയില മാത്രം ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് മൂടി വെച്ച് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ വേറൊരു ഫ്രൈ പാനിൻ്റെ മുകളിലാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടുള്ളത് അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് മുകൾ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി തുടങ്ങുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് ആ ഭാഗം കൂടെ ഒന്ന് മുരിച്ചെടുക്കുക. അങ്ങനെ നമ്മളുടെ അടിപൊളി ഷവർമ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഷവർമയുടെ രുചിയുള്ള അടിപൊളി കേക്കാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യുക കേട്ടോ. ചൂടോടുകൂടി സെർവ് ചെയ്യണേ, അപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് അറിയാൻ പറ്റുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.